அதிரடி சரவெடி தெருவெங்கும் வீசு அண்ணாத்த அண்ணாத்த வர நட இல்ல உட இல்ல கொல்ல கொல்ல மாசு அண்ணா தங்கச்சி அண்ணன் நினைச்சியாமா நினைச்சியா வந்தேன்னு சொல்றதெல்லாம் டூ மச் ഇതവന്മാര് തന്നെയായിരിക്കും ഇതിന്റെ പിന്നില് ആർക്കാലും അച്ഛന്റെ കയ്യിൽ നിന്ന് പൊതിരി കിട്ടിയിട്ടുണ്ട് നാലാഴ്ചത്തേക്ക് അവൻ എന്തായാലും എണീറ്റ് നടക്കില്ല അത് മതി അച്ഛൻ വന്ന് വാ ഫ്രാക്ചർ ഒന്നും ഉണ്ടെന്ന് തോന്നില്ല ഇടി കൊണ്ടതിന്റെ ചതവേ ഉള്ളൂ അത് കുറച്ചു ദിവസം കഴിയുമ്പോ താനേ അങ്ങ് മാറിക്കോളും നീ വിഷമിക്കണ്ട എന്തായാലും പിടി വീണ് കഴിയുമ്പോ ആരെങ്കിലും ഓടി വരണേ എന്ന് വിളിച്ച് കരയുന്ന ഒരു കള്ളനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേടി വീഴുമ്പോഴും നീ വന്നെ രക്ഷിക്കുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചളിയാ ഈ പ്രായത്തിൽ അങ്ങനെ ഇത്രയും സ്റ്റാമിന കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇനി എന്തിനാടാ നമ്മൾ ഇവിടെ നിക്കണത് കിട്ടേണ്ടതെല്ലാം കിട്ടിയില്ലേ എനിക്ക് എന്റെ വീട്ടിൽ പോയാ മതി എടുത്തുകൊണ്ട് വന്ന പോലെ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടങ്ങ് വെച്ചേക്കടാ നീ ഇന്നും കൂടെ ഒന്ന് ക്ഷമിക്കളിയ എനിക്കിതുവരെ മീരി ഒന്ന് കണ്ട് മനസമാധാനത്തോടെ സംസാരിക്കുന്ന ഒരു അവസരം കിട്ടിയില്ല ഏത് നേരത്താണോ എന്തോ നിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത് ഹലോ ഗൗതം ദിസ് ഇസ് ഫോർ യു ഈ ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ചേ അത് വേണം ഹലോ ഡ്രീം ബോയ് ഒത്തിരി സ്നേഹത്തോടെ നിനക്ക് വേണ്ടി ഞാൻ തേടി നടന്ന് സെലക്ട് ചെയ്ത ഗിഫ്റ്റായത് ബിക്കോസ് ഐ ലവ് യു നിന്നോടുള്ള സ്നേഹം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല പൂവും പൂമ്പാറ്റയും പോലെ ആകാശവും മേഘവും പോലെ കടലും അയ്യോ മതിയടി അപ്പോഴേക്കും അവൻ ഈ പഞ്ചായത്ത് വിട്ട് ഓടിയിട്ടുണ്ടാവും ബോറടിച്ചിട്ട് അയ്യടി ഒളിച്ചെന്ന് കേൾക്കുമായിരുന്നു അല്ലേ വന്നത് ഞാനായത് ഭാഗ്യം അമ്മയോ മറ്റോ വന്നിരുന്നെങ്കിലോ എങ്കിൽ കാര്യങ്ങൾ ഈസി ആയനെ പിന്നെ എനിക്കൊന്നും വിശദീകരിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ലല്ലോ അയ്യട നന്നായിരിക്കും അമ്മ നിന്നെ പുരിച്ചേന് ഇല്ലേ ഇല്ല അതൊക്കെ ഫേസ് ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ട് മീരേച്ചി എന്റെ കൈയും കാലം വരയ്ക്കുന്നത് അവനെ ഫേസ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോഴാ ഓ പിന്നെ ആദ്യമായിട്ട് കാണാൻ പോകുന്നല്ലേ അവന്റെ വീട്ടിൽ കയറി ചെന്ന് സദ്യ വരെ ഉണ്ടിട്ട് വന്ന മോളല്ലേ നീ അതൊക്കെ ശരിയാ പക്ഷെ പ്രേമം തുറന്നു പറയുന്ന കാര്യം വരുമ്പോ എന്തോ ആകെ ടെൻഷൻ എന്നാ പിന്നെ പ്രേമിക്കണ്ടെന്ന് വെക്കണം പോടി ചേച്ചി എനിക്ക് എന്റെ ഡ്രീം ബോയ് ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല
അല്ല, മീരച്ചിക്കാണ് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയതെങ്കിൽ മീരച്ചി ഇതെങ്ങനെ പറയും? അതിന് എനിക്കെങ്ങനെ ആരോടൊരു ഇഷ്ടം തോന്നിയിട്ടില്ലല്ലോ. അത് നോണ, ദേ ഇങ്ങോട്ട് നോക്കി. മീരച്ചിയുടെ മനസ്സിലൊരു ഹീറോ ഉണ്ടെന്നും ആ ഹീറോയ്ക്ക് ചേച്ചിയോട് മുടിഞ്ഞ പ്രേമാണെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. അവനെ ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നും അറിയാം. മതിയാക്ക പ്രീതി, എന്തിനാ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറയുന്നത്? പോവല്ലേ, ഞാൻ പറഞ്ഞത് കാര്യല്ലേ. മീരച്ചിക്ക് ധൈര്യമില്ലാത്തോണ്ടല്ലേ കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ എപ്പോഴേ അവനെയും കിട്ടി അവന്റെ വീട്ടിൽ പോയി സെറ്റിൽ ആയനെ. അതുകൊണ്ടാണല്ലോ നീ എന്റെ സ്ഥാനത്തല്ലാത്തത്. എന്റെ മനസ്സിലെ പ്രയോറിറ്റീസ് നീ കരുതും പോലെ അല്ല. എനിക്കറിയാം, മീരച്ചിയുടെ മനസ്സിൽ അച്ഛന്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രയോറിറ്റി, അതല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാ മീരച്ചി തുറന്നു പറയൂ. എന്താ? ചേച്ചിയുടെ ഹീറോയോട് ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിലും അവനെ ചേച്ചി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നോടൊന്ന് പറയോ. എന്തിനാ? അതൊക്കെ പറയാം. ദേ ഇപ്പൊ ഒന്ന് കണ്ണടച്ചേ. ഏ, കണ്ണടക്കും മീരച്ചി. ഇനി ചേച്ചിയുടെ മുന്നിൽ നിൽക്കുന്നത് ഞാനല്ല, ചേച്ചിയുടെ ഹാൻസം ഹീറോയാണെന്ന് ഇമാജിൻ ചെയ്തോ. ചിരിക്കല്ലേ, ഡു ഇറ്റ്, കം ഓൺ. ഇനി ഒന്ന് എണ്ണി എണ്ണി പറഞ്ഞേ കേക്കട്ടെ. വൈ ഡു യു ലവ് ഹിം സോ മച്ച്? എന്റെ കണ്ണൊന്ന് നനഞ്ഞാൽ എന്നെക്കാളും അവൻ സങ്കടപ്പെടും. ഞാൻ സന്തോഷിച്ചാൽ അതിന്റെ ആയിരം ഇരട്ടി സന്തോഷം അവന്. എന്തിനും ഏതിനും പറയാതെ അറിയാതെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന, ഇത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല പ്രീതി. അടിപൊളി, മതി, ഇത്രയും മതി. എനിക്ക് എന്റെ ഡ്രീം ബോയെ പ്രപ്പോസ് ചെയ്യുമ്പോ പറയാൻ ഈ പോയിന്റ്സ് ഒക്കെ ധാരാളം മതി. ഈ ഡയലോഗ്സ് ഞാൻ ഇങ്ങ് എടുക്കുക. വെറുതെ പറ്റില്ല, കോപ്പിറൈറ്റ് തരണം. തരാട്ടോ. നിക്ക് നിക്ക്, നീ എങ്ങോട്ടേ പായുന്നേ? എന്റെ ഡ്രീം ബോയും കൂട്ടി എവിടെയും സ്വസ്ഥമായിട്ട് ചെന്നിരുന്ന് ഒരിത്തിരി നേരം പഞ്ചാര അടിക്കാൻ, എന്നിട്ട് എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് ഈ ഗിഫ്റ്റും കൊടുക്കും. അമ്മ അന്വേഷിച്ച ഒരിത്തിരി നേരം എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് വേണ്ടി ഒന്ന് കവർ ചെയ്യ ചേച്ചി. വേഗം വരണം. ഞാൻ ആ പൂളിന്റെ അടുത്ത് കാണും കേട്ടോ. മീരയെ കുറിച്ചെല്ലാം എനിക്കിപ്പോ അറിയാം, എന്നെ കുറിച്ചെല്ലാം മീരയ്ക്കും. ഇന്ന് മീരയ്ക്ക് മുന്നിൽ ഞാൻ എന്റെ മനസ്സ് തുറന്നു വെക്കുമ്പോ നിന്നോടുള്ള എന്റെ സ്നേഹവും താൻ അറിയും മീര. അതെ, ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്, പറയാനുള്ള കടമ എനിക്കുണ്ടെന്ന് തോന്നിയോണ്ട് ഞാൻ പറയുവാ. അവളുടെ അച്ഛന്റെ അടുക്കി ഒരു മയം ഉണ്ടാവൂല്ലോ അളിയ. നീ പേടിക്കണ്ട, ഞാൻ ആ മൂഡിലല്ല. ഓക്കേ, വന്നിട്ട് കാണാം. അനുഭവം ഗുരു. സർപ്രൈസ്. എന്തോന്ന്? എന്താ? ഗൗതമൻ ഒന്ന് വിളിക്കോ. അവനിവിടെ ഇല്ലല്ലോ. അയ്യോ, എവിടെ പോയി? അതറിയില്ല. താങ്ക്സ്. ഓ, എവിടെ പോയതായിരിക്കും? ആ, കോഫി ഷോപ്പിൽ കാണും, അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ. അല്ലാതെ എവിടെ പോവാനാ? ഏതെന്നാണ് നടന്നാ?
ഗൗതം, ഇയാളെന്താ ഇവിടെ? മീര ഈ റിസോർട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് യു. പക്ഷേ ഇയാളൊന്ന് ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ സമാധാനമായിട്ട് അല്പം സംസാരിക്കാനുണ്ട് എനിക്ക്. അതിനാ ഞാൻ കാത്തിരുന്നത്. നമുക്കിനിയൊന്നും സംസാരിക്കാനില്ല. ഏയ് പ്ലീസ് മീര, പോവരുത്. ഇത്രത്തോളം ഞാൻ മനസ്സുറന്ന് കാണിച്ചിട്ടും താൻ എന്നെ ഒന്ന് അറിയാൻ ശ്രമിക്കാത്ത എന്താ മീര? ഇങ്ങനെ എന്നോട് മുഖം തിരിച്ച് പോകാൻ മാത്രം ഞാൻ എന്ത് തെറ്റ ഇയാളോട് ചെയ്തേ? എന്തിനാ താൻ എന്നെ ഇങ്ങനെ വെറുക്കുന്നത്? എനിക്ക് ഇയാളുടെ സ്നേഹവും വെറുപ്പും ഒന്നുമില്ല. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. ഇപ്പൊ മീര പറഞ്ഞത് സ്വയം വഞ്ചിക്കാനേ ഉപകരിക്കൂ. കാരണം ആ പറഞ്ഞത് വെറും നുണയാണെന്ന് എനിക്ക് മാത്രമല്ല തനിക്കും നന്നായിട്ടറിയാം. മീരയുടെ മനസ്സില് എന്നോട് ഇഷ്ടമുണ്ട്. അത് എന്തിനാടോ തുറന്നു പറയാൻ മടിക്കുന്നത്? എന്തിനാ ഇങ്ങനെ മൂടി വെച്ച് സ്വയം വേദനിക്കുകയും എന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്നത്? ഗൗതം പ്ലീസ്, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, അത് മതി. അതിനെ എനിക്ക് കഴിയൂ. അതിൽ കൂടുതലൊന്നും ഗൗതം എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. പ്ലീസ്, എന്റെ ലൈഫിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ അച്ഛന്റെ ഇഷ്ടത്തിന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. അതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ മീര? പക്ഷേ ഇങ്ങനൊരു മകളുണ്ടെന്ന് മനസ്സുകൊണ്ട് പോലും അംഗീകരിക്കാത്ത ഒരു അച്ഛന്റെ കാര്യം മീര പറയുന്ന ഞാൻ അറിഞ്ഞു. മീരയുടെ അച്ഛൻ ആരാണെന്നും നിങ്ങൾ തമ്മിലുള്ള ടേംസ് എത്ര മോശമാണെന്നും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു. മീര, മീരയെ ഇത്രയും വെറുക്കുന്ന ഒരച്ഛന്റെ തീരുമാനങ്ങൾ കാണും മീര കാത്തിരിക്കുന്നു. ആയിക്കോട്ടെ, അച്ഛൻ എന്നെ എത്ര വേണോ വെറുത്തോട്ടെ, പക്ഷെ എനിക്ക് എന്റെ അച്ഛന്റെ ഇഷ്ടങ്ങൾ മാത്രം അനുസരിച്ച് ജീവിച്ചാ മതി. എന്നെങ്കിലും അച്ഛന്റെ സ്നേഹം എനിക്ക് കിട്ടും, ആ പ്രതീക്ഷയില ഞാൻ ജീവിക്കുന്നത്. അതിനിടയിൽ മറ്റൊന്നിനും പകുത്ത് നൽകാൻ എന്റെ മനസ്സിൽ ഇഷ്ടമില്ല ഗൗതം. മീര പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കാം, പക്ഷേ മീരയുടെ മനസ്സിൽ എന്നോട് ഇഷ്ടമില്ലെന്ന് മാത്രം പറയരുത്. അത് മാത്രം ഞാൻ വിശ്വസിക്കില്ല മീര. പ്രാവശ്യത്തേക്ക് ഞാൻ ചോദിക്കുന്നതിന് എന്റെ കണ്ണിൽ നോക്കി മറുപടി പറയും മീര. അന്ന് അമ്പലത്തിൽ വെച്ച് നമ്മൾ ആദ്യമായിട്ട് കണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ സന്തോഷത്തിലും സങ്കടത്തിലും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയും മീര, ആ നിമിഷങ്ങളിലൊന്നും ഒരിക്കൽ പോലും ജീവിതകാലം മുഴുവൻ ഞാൻ കൂടെ വേണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ലേ? കാറ്റോടു പോലും മിണ്ടാത്തതെന്തേ, മോഹങ്ങളെല്ലാം തൂമഞ്ഞു പോലെ മായുന്ന നേരം തളരുന്നുവോ, കണ്ണീരിലെന്നും നനയും നിൻ മനസ്സ്,
തിരിനീട്ടി വീണ്ടും തുടരുമി തപസ് കാണാനിലാവിൽ വിടരുന്ന മലരെ കാറ്റോട് പോലും ഒരിക്കലും കൈവിടാതെ ചേർത്ത് പിടിക്കാൻ എന്നും ഞാൻ അടുത്തുണ്ടാവണമെന്ന് ഒരു വട്ടം പോലും ഈര ആഗ്രഹിച്ചിട്ടില്ലേ. പറയും ഈര, എന്റെ കണ്ണിൽ നോക്കി പറയും. എന്നെ വിട് ഗൗതം, ഞാൻ പോയിക്കോട്ടെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോവും ഈര. എനിക്ക് പറയാനുള്ളതെല്ലാം പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഇങ്ങനെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ നടക്കുന്ന ഓരോ നിമിഷവും എന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഗൗതം. ദൈവത്തെ ഓർത്ത് എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുത്. ഞാൻ ജീവിച്ചു പോട്ടെ, ഇതൊക്കെ അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൂടുതൽ വെറുക്കുകയുള്ളൂ, എന്നെ കൂടുതൽ അകറ്റി നിർത്തുകയുള്ളൂ. എന്നോടുണ്ടെന്ന് പറയുന്ന സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഗൗതം എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇനി ഒരിക്കലും എന്റെ കൺമുന്നിൽ പോലും വരാതിരിക്കണം. ശരി, ഇനി ഒരിക്കലും ഞാൻ മീരയെ ശല്യപ്പെടുത്താൻ വരില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഞാൻ ഉറപ്പിച്ചു പറയാം. തന്റെ മനസ്സിൽ താൻ മൂടി വെക്കുന്ന സ്നേഹം ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും മീര. ഇയാളുടെ അച്ഛന്റെ സമ്മതത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെ മീരയെ ഞാൻ താലി കെട്ടി സ്വന്തമാക്കുകയും ചെയ്യും. ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയുക, ഈ രണ്ട് കാര്യങ്ങളും നടക്കാതെ പോവില്ല മീര.
പ്രീതി, ഇവള് ഇതുവരെ വന്നില്ലേ? മോളെ പ്രീതി.